മുണ്ടും മടക്കി കുത്തി റെയ്ബാൻ ഗ്ലാസും വെച്ച് ഒരു തലമുറയെ മുഴുവൻ കോരിത്തെറിപ്പിച്ച ആടുതോമ വീണ്ടും തിയേറ്ററുകളിലെത്തി. മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ ക്ലാസിക്കുകളിലൊന്നായ സ്ഫടികം വീണ്ടും റിലീസ് ചെയ്തപ്പോൾ സിനിമാ ലോകത്ത് പുതിയ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. സിനിമയുടെ റീ റിലീസുകളെ സംബന്ധിച്ചാണ് ഇന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. ഒരു തലമുറ മുഴുവൻ തിയേറ്ററുകളിൽ കണ്ട് കൈയടിച്ച സിനിമകൾ വീണ്ടും അഭ്രപാളിയിൽ വരുന്നത് ഒരു വിഭാഗത്തിനെ ആനന്ദിപ്പിക്കുമ്പോൾ മറ്റൊരു വിഭാഗം പറയുന്നത് നല്ല സിനിമകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ റീ റിലീസ് ചെയ്യുന്നതെന്നാണ്. എല്ലാ കാര്യത്തിലേതും പോലെ തന്നെ ഇവിടെയും അഭിപ്രായങ്ങൾ പലവിധമാണ്. ഇക്കാര്യത്തിലുള്ള ചില സോഷ്യൽ മീഡിയ ചർച്ചകൾ നമുക്കൊന്ന് പരിശോധിക്കാം. തമിഴ് സിനിമയിലൊക്കെ റീ റിലീസുകൾ നേരത്തെ മുതൽ തന്നെ വലിയ ആഘോഷമാണ്. വിജയ്, രജനീകാന്ത്, അജിത് പോലെയുള്ള താരങ്ങളുടെ ജന്മദിനങ്ങളിൽ മറ്റും ഇത്തരത്തിൽ വർഷം തോറും അവിടങ്ങളിൽ പഴയ സിനിമകളൊക്കെ റീ റിലീസ് ചെയ്യാറുണ്ട്. എന്നാൽ മലയാള സിനിമയ്ക്ക് ഇത് അത്ര പരിചിതമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് സ്ഫടികം വീണ്ടും തിയേറ്ററുകളിലെത്തുമ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നത്. സ്ഫടികം മാത്രമല്ല, 2022 വലിയ ഹിറ്റായി മാറിയ വിനീത് ശ്രീനിവാസിന്റെ ഹൃദയവും ഫെബ്രുവരി 14 വാലന്റൈൻസ് ദിനത്തിൽ വീണ്ടും തിയേറ്ററുകളിലെത്താൻ ഒരുങ്ങുകയാണ്. റീ റിലീസുകൾ എന്ന പുത്തൻ ട്രെൻഡിലേക്കാണ് മലയാള സിനിമ പോകുന്നതെന്നാണ് ചിലരൊക്കെ പറയുന്നത്. നരസിംഹം, ധ്രുവം, 6 തമ്പുരാൻ പോലെയുള്ള സിനിമകൾ വീണ്ടും റിലീസ് ചെയ്യണമെന്ന് വാദവുമായിട്ടും ആളുകൾ എത്തുന്നുണ്ട്. 90s ആഘോഷം തീർത്ത സിനിമകളാണിതൊക്കെ. ഇത്തരം സിനിമകളൊക്കെ ഇന്ന് പൊളിറ്റിക്കലി വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിലും വലിയ തോതിലുള്ള ആരാധന പിന്തുണ ഈ സിനിമകൾക്കൊക്കെയും ഉണ്ട്. ആ സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി കാണാൻ കഴിയാതിരുന്ന ഇന്നത്തെ തലമുറയ്ക്കും അതിനുള്ള അവസരം നൽകുന്ന നീക്കമാണ് റീ റിലീസ് എന്ന് പറയുന്ന ചിലരുമുണ്ട്. ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ കാലമുണ്ടെന്നും പഴയത് പഴയതായി തന്നെ ഇരിക്കുന്നതാണ് നല്ലതെന്നും അതുകൊണ്ട് തന്നെ ഇതൊക്കെ ആ സിനിമകളുടെ സ്വാഭാവിക ഭംഗിയെ നശിപ്പിക്കുമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. സ്ഫടികത്തെ കുറിച്ച് പറയുമ്പോൾ പഴയ സിനിമ അങ്ങനെ തന്നെയല്ല തിയേറ്ററുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കോടികൾ ചിലവാക്കി പുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി വലിയ മാറ്റങ്ങൾ സിനിമയ്ക്ക് വരുത്തിയിട്ടുണ്ട്. പിന്നണി പ്രവർത്തകർ സിനിമയുടെ ആസ്വാദന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നാൽ പഴയതിനെ പഴയതായി തന്നെ പുതിയ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗിയെന്നാണ് ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും സ്ഫടികം കാണാൻ നിരവധി ആളുകളാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. റീ റിലീസുകളോട് അത്ര വലിയ വിരോധമൊന്നും ഇന്നത്തെ തലമുറയ്ക്കില്ല എന്നതിന്റെ തെളിവാണിതെന്നാണ് മോഹൻലാൽ ആരാധകരുടെ പക്ഷം. 90s കിഡ്സിന് മാത്രമല്ല, 2K കിഡ്സും ഇതൊക്കെ ഒന്ന് ആഘോഷിക്കട്ടെ എന്നാണ് സിനിമ തിയേറ്ററിൽ പോയി കണ്ട ചിലരെങ്കിലും പറയുന്നത്.